പഞ്ചായത്ത് സെക്രട്ടറി കാർത്തികന്റെ വീട് തന്നെ അല്ല ഇത്. എന്റെ മേള ഇത് തന്നെ വീട്. ദേ കൈക്കൂലി വാങ്ങിക്കില്ല. അപ്പൊ വിളിക്ക് മിസ്റ്റർ കാർത്തികൻ. ആരാ മനസ്സിലായില്ല? നമ്മൾ ആരാന്ന് പറഞ്ഞു കൊടുക്ക. നിന്ന് പൊട്ടം കളിക്കാതെ ആരാന്ന് പറ. ഗിരിജ ഗ്യാസ് ഏജൻസി, പൈനമൂട് ജംഗ്ഷൻ, മാവേലിക്കര. ഏത് കാറാണ് കാണിച്ചത്? ഇത് പെണ്ണുമ്പിള്ള കാരണം മാറിപ്പോയി. ഓ നേരത്തെ പറയണ്ടേ, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല. ആരാ ഇടോ? വിജിലൻസ് ആണോ? വിജിലൻസ് സാറേ, വിജയനും പെണ്ണുമ്പിള്ള കൂടെ ലൈസൻസിന് വേണ്ടി വന്നിരിക്കുന്നു. വിജയൻ തരേണ്ട പൈസ തന്ന് ലൈസൻസ് കൊണ്ട് പോയതല്ലേ, പിന്നെന്താ? പിന്നെന്താ പെണ്ണുമ്പിള്ള വന്ന്? ഇടോ വിജിലൻസ് റെയ്ഡിന് വന്നാണെന്ന്. സാറേ സാറേ റെയ്ഡിന് ആ സാറുമാര് വന്നിരിക്കുന്നു. ഒരു കാര്യം ഓർത്തോണം, അവർ തിരിച്ചും മറിച്ചും ചോദിക്കും, നീ സമ്മതിക്കരുത്. പറപ്പള്ളി പോയെന്ന് പറഞ്ഞാൽ മതി. ഇല്ല ഇല്ല ഇല്ല, അറിഞ്ഞൂടാ അറിഞ്ഞൂടാ അറിഞ്ഞൂടാ, എന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പറഞ്ഞു. വന്നല്ലോ വന്നല്ലോ, ഇപ്പോഴെങ്കിലും വരാൻ തോന്നിയല്ലോ മാഡത്തിന്. ഇത്രയും വർഷം ഞാൻ സർവീസിലുണ്ടായിരുന്നു, ഈ റിട്ടയർഡ് ആവാൻ 6 മാസം ഉള്ളപ്പോഴെങ്കിലും വന്നല്ലോ, വലിയ സന്തോഷം. നിങ്ങളെ ദ്രോഹിക്കണമെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ചിന്തയില്ല. നിങ്ങൾ ഞങ്ങളോട് ഒന്ന് സഹകരിക്കണം, ഒരു ചെറിയ സെർച്ച്. മാഡം ഇതിനകത്ത് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. മാഡത്തിന് ഒരു ചായ കൊടുക്കൂ. ചായ? ചായ എനിക്ക് ആ ചായ വേണ്ട. നാടുവാഴി സിനിമ ഞാൻ 4 തവണ കണ്ടിട്ടുണ്ട്. നിങ്ങൾ അകത്ത് പോയിട്ട് ചായക്കകത്ത് വിമ്മ് കലക്കി കൊണ്ടുവരും, ഞങ്ങൾ അത് കുടിക്കും. ഞങ്ങൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടുത്തെ സാധനങ്ങൾ മാറ്റണം, അത്രയല്ലേ ഉള്ളു. മാഡത്തിന് വേണ്ടെങ്കിൽ വേണ്ട, സാറിന് വിമ്മിട്ടൊരു ചായ എടുക്കട്ടെ. ഹലോ വേണ്ട മാഡം, എനിക്ക് ഈ വീടൊന്ന് സെർച്ച് ചെയ്യാം. അതിനെന്താ? ഒരു പ്രശ്നമല്ല മേഡത്തിന്, ഇതിന്റെ മുക്കും മൂലയും അന്വേഷിക്കാം, അരിച്ചു പെറുക്കിയെടുക്കാം. ഈ കാർത്തികൻ ആണ്ട് യാതൊരു പ്രശ്നമില്ലെന്ന്. എന്റെ സാറ് ഒരു തെറ്റും ചെയ്യത്തില്ല, എന്റെ സാറ് ഒരു തെറ്റും ചെയ്യത്തില്ല. എനിക്ക് മനസ്സിലായി, സാറ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ വെറുതെ ഒന്ന് നോക്കുന്നു അത്ര. തെറ്റ് ചെയ്യത്തില്ല, തെറ്റ് ചെയ്യത്തില്ല. മാഡം ഒരു സ്ഥലം വെറുതെ വിടരുത്, മച്ചിന്റെ മേളിൽ കയറി നോക്കണം, കുളിമുറി കയറി നോക്കണം, ഒന്നും വെറുതെ വിടരുത്. അല്ല ഞങ്ങൾ നോക്കിക്കോളാം, താൻ മിണ്ടണ്ടടോ. എന്റെ സാറ് തെറ്റ് ചെയ്യ. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇവിടെ ജാതി മരം ഉണ്ടോ? ജാതി മരം ഉണ്ടോ? ജാതി മരമില്ല ഇവിടെ. ജാതി മരം ഇവിടെ ഇല്ല. പിന്നെ എങ്ങനെ ഇവിടെ ജാതി വന്നു? എനിക്ക് ഗ്യാസിന്റെ അസുഖമുണ്ട്, അപ്പൊ രാവിലെ പോലും വൈകുന്നേരം ഞാൻ ഓരോ ജാതിക്ക് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അതിന് ഒരു ചാക്ക് ജാതി ഇവിടെ പറഞ്ഞു. എനിക്ക് എത്ര വേണം? രാമുനെ കണ്ടിട്ട് മനസ്സിലായി നിങ്ങളൊരു സത്യസന്ധനായ ഒരു ജോലിക്കാരനാ. അപ്പൊ നിങ്ങൾ പറ എങ്ങനാണ് ഇവിടെ ജാതിക്ക വന്നത്? രാമേന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി പുള്ളി ഇവിടെ കൈക്കൂലിയായിട്ട് കൊടുത്താണ് ഈ ജാതിക്ക എന്നും എല്ലാ മാസം വന്ന് കൊണ്ടു കൊടുക്കും. കൊണ്ടു കൊടുക്കും. ഇനി എന്തെങ്കിലും സാറിന് പറയാം? ജാതി മേടിക്കരുതെന്നറിയില്ലേ? ജാതി ചോദിക്കരുത് പറയരുത് ചിന്തിക്കരുതെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ജാതി മേടിച്ചോടെ എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനെ ആ ഒരു ചാക്ക് ജാതി എടുത്ത് ഇങ്ങോട്ട് വെക്ക്, പാടത്തിന് കൊണ്ടുപോകാനോ? എന്തോ ഒരു പെട്ടി മുട്ട. വീടാമ്മ മുട്ട ആണോ മാഡം? വീടാമ്മ മുട്ട വേണം. പക്ഷെ ഇവിടെ കോഴി വളർത്തുന്നുണ്ടോ? ഇവിടെ കോഴി ഉണ്ട്. കോഴിയുണ്ട്? കോഴി ഉണ്ടോ രാമു? കോഴി ഇവിടെ ഇല്ല. കോഴി ഇവിടെ ഇല്ല. കോഴി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ മുട്ട വരും? എല്ലാ വീട്ടിലും കോഴി ആണല്ലോ മാഡം. ശരി, ഇവിടെ കോഴിയെ വളർത്തുന്നില്ല, മുട്ട നമുക്ക് മേടിക്കാം. പക്ഷെ ഒരു പെട്ടി മുട്ടയൊക്കെ മേടിച്ചു വെക്കുക എന്ന് പറഞ്ഞാ ഞാൻ രാവിലെ ഒരു 5 മുട്ട ഒരുമിച്ച് കഴിക്കും. രാമു പറ, ഇവിടെ എങ്ങനെ മുട്ട വന്ന്? ഇവിടെ കോഴിയില്ല. ആ കോഴിയില്ല, ഇത് സാറിന്റെ മുട്ടയല്ല. സാറിന്റെ ഇത് രാജേഷിന്റെ മുട്ടയാ. രാജേഷ് അവിടെ ഒരു കോഴിക്കട തുടങ്ങാൻ വേണ്ടി അതിന്റെ ലൈസൻസിന്റെ ആവശ്യത്തിന് വേണ്ടി സാറിന് സമ്മാനമായിട്ട് കൊടുത്തു. സാറ് തെറ്റ് ചെയ്യത്തില്ല. സമ്മാനം അല്ലേ? പറഞ്ഞു വരുമ്പോ അതൊരു കൈക്കൂലിയായിട്ടൊക്കെ വരും അല്ലേ? അപ്പൊ പിന്നെ ആ മുട്ട എടുത്ത് ഇങ്ങോട്ട് വെച്ചു. പിന്നെ പറ ഇവിടെ എന്തൊക്കെയുണ്ട് രാമു പറ? ഞാൻ സാറിന്റെ സാർ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ഇഞ്ചിയുണ്ട്, കുരുമുളകുണ്ട്, ഉണക്കത്തേങ്ങയുണ്ട്, കൊപ്രയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്. എല്ലാ സമ്മാനമാ. സമ്മാനം? എല്ലാ സമ്മാനമാണ്. പിന്നെ പണം എവിടെ ഇരിക്കുന്നത്? മാഡത്തിന് അറിയോ, ഈ നിമിഷം ഞാൻ രാവിലെ ഒരു വാക്ക് കഴിച്ചിട്ടില്ല. ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. നാല് പൊറോട്ട ഇറച്ചി ഞാൻ. ഒരു നേരത്തെ ആഹാരത്തിന് ഗതിയില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. ഈ കിട്ടുന്ന ശമ്പളം മുഴുവൻ ലോണിനും മറ്റു കാര്യത്തിനും ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുക.
ഇത് വാടക വീടാണ്, എന്റെ കയ്യിൽ 5 പൈസ ഇല്ല, 6 മാസം കഴിഞ്ഞ് ഒരു റിട്ടയർഡ് ആയി കഴിഞ്ഞ എനിക്ക് ജീവിക്കാൻ ഒരു ഗതിയില്ല, ഒരു വരവില്ല, അറിയാം മാഡത്തിന്? അല്ല, എന്നാലും നിങ്ങൾ ഒരു സമ്പാദ്യം പോലും ഇല്ലാതെ നിങ്ങൾ ലജ്ജ തോന്നില്ല? നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലായിരുന്നോ? നിങ്ങൾക്ക് 1 രൂപ വല്ലതും സമ്പാദിച്ചു വെക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാല് നീ ഇതിലും നല്ലത് നിങ്ങളെ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുന്നതല്ല. പറഞ്ഞു പറഞ്ഞു എവിടെ പോകുന്നു? സാറിന് മുമ്പ് ആരും അങ്ങനെ സാറ് കൊച്ചാകണ്ട. സാറേ, 1.5 കോടി രൂപയാണ് അലമാരിക്കകത്ത് പൂട്ടി വെച്ചേക്കുന്നത്. 1.5 കോടി സാറേ, ഞാൻ പറയും എന്ന് പറഞ്ഞാൽ പറയും. സാർ ആരും മുമ്പ് കൊച്ചാകുന്നത് എനിക്ക് ഇഷ്ടമല്ല. 1.5 കോടി രൂപയുണ്ട്, പിന്നെ 3 ഏക്കർ സ്ഥലമുണ്ട്, പിന്നെ കട്ടപ്പനയും പട്ടയം കെട്ടാത്ത 400 സെന്റ് സാറിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാം ഞാൻ പറയും. 4 ബെൻസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അറിയാമോ? എന്റെ അറിവിൽ ഇത്രയേ ഉള്ളൂ. 6 മാസം കഴിയുമ്പോൾ റിട്ടയർ ആവും. റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ സമ്മാനങ്ങളായിട്ട്. നാട്ടുകാരെ പറ്റിച്ചിട്ട് വേണം റിട്ടയർ ലൈഫ്. മനസ്സിന്റെ സന്തോഷത്തോടെ സമ്മാനം തരുന്നില്ലേ മാഡം? ഇത് മാഡം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അതിനകത്ത് 1.5 കോടി രൂപ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ സത്യമാണ്. അതിനകത്ത് പകുതി മാഡത്തിന് തരാം. റിട്ടയർ ലൈഫ് എൻജോയ് ചെയ്യാം മാഡത്തിന്. എനിക്ക് എൻജോയ് ചെയ്യാം റിട്ടയർ ലൈഫ്. പകുതി പൈസ തരാന്ന് അപ്പൊ താൻ പറയുന്ന ഞാൻ കൈക്കൂലി മേടിക്കണോ? കൈക്കൂലി വേണ്ട, ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ താൻ ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ഇപ്പൊ വരാം. സമ്മാനം പറഞ്ഞ ആൾക്കാരുടെ സാധനം രക്ഷപ്പെടും. പെട്ടി കിടക്കായിട്ട് അല്ല, നിങ്ങൾ എന്തൊക്കെയോ പകുതി തരാന്നൊക്കെ പറഞ്ഞില്ലേ? പകുതി പൈസ തരുമെന്ന് പറഞ്ഞില്ലായിരുന്നു? അപ്പൊ എങ്ങനെ കണക്ക് കിട്ടിയാലേ ഒരു 75 ലക്ഷം രൂപ എനിക്ക് കിട്ടുമല്ലോ. അല്ലേ, ഞാനെങ്ങനെ അധികം വാങ്ങിച്ചിട്ടൊന്നും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വാങ്ങിക്കും. ഇതിന്റെ എല്ലാം പകുതി എനിക്ക് വേണം കേട്ടോ. എന്തിനാ ലോറി കൊണ്ട് തരാന്നേ? ഇല്ല, വരുന്നവർക്ക് അങ്ങോട്ട് കൊണ്ട് വരാൻ പറയുന്നത് അത്ര കാര്യങ്ങൾ. എനിക്ക് 7.5 കെട്ടേ ഉള്ളു കേട്ടോ, എണ്ണ അറിയാത്തോണ്ട്. ഒക്കെ നാളെ അപ്പോ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി. ഇയാളെ അറസ്റ്റ് ചെയ്യല്ലേ? ആരൊക്കെ എന്തിനും മനുഷ്യനാണോ ഇയാളൊക്കെ? ഒരു സർക്കാർ ഓഫീസർ അല്ലേ? എന്റെ സീനിയർ ഓഫീസർ. സാറാ ഈ ഓഫീസറിന്റെ സീനിയർ ആണ്. ഈ സാറിന്റെ സാറ് സാറ്, സാറിന്റെ സാറ് സാറ്. പെട്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? അല്ല, ഈ സാറിനെ അറസ്റ്റ് ചെയ്യാനല്ല ഈ സാറ് വന്നത്. അപ്പൊ സാറ് വന്നപ്പോ ആദ്യമേ ഭയങ്കര ചൂടലും ബഹളവും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ഇച്ചിരി പൈസ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചപ്പോ തണുത്ത്. സാറിന്റെ പെട്ടി കൊണ്ടുവന്ന് ഞാൻ എടുത്തരാം. നിങ്ങൾ കൈക്കൂലി മേടിച്ചോ? ഇല്ല സാർ. നിങ്ങൾ കൈക്കൂലി മേടിച്ചോ? ഇല്ല സാർ. ഇല്ല ഇല്ല സാർ. എനിക്കറിയാം ഇത് സംഭവിക്കുമെന്ന്, എനിക്കറിയാം, എനിക്ക് ഉറപ്പുണ്ടായിരുന്നു സംഭവിക്കും. നിങ്ങൾ കൈക്കൂലി, ഇത് ശരിയല്ല. സാറിന്റെ പെട്ടി കൊണ്ട് ഞാൻ നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥർ മൊത്തം കൈക്കൂലിക്കാരാണെന്നാണോ? ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട്. മെസ്സേജായിട്ട് വന്നേക്കോ? മെസ്സേജ് അല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. എല്ലാരും അങ്ങനെ കൈക്കൂലിക്കാരല്ല. ഇവരെ 3 പേരും കൊണ്ടുവരണോ വന്നത്? ഇവിടെ വന്നേ. ഇവരെ 3 പേരും ജീവിക്കട്ടെ. നിങ്ങളൊന്ന് സംസാരിക്കണം. അല്ല, അതിനു മുമ്പ് സാറുമായിട്ട് എനിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യാനുണ്ട്. വക്കീലോട് സംസാരിക്കുന്ന കാര്യമല്ലേ? അതല്ല, പിന്നെ ഉച്ചക്കത്തെ ചോറ് ഞാൻ ജയിലിൽ കൊണ്ടുവരണോ? അത് ഇവിടെ വെള്ളം ഒഴിച്ച് ഇട്ടാ മതി. ഇനി എന്തിനാ ചോറ്? കൊലച്ചോറല്ലേ എനിക്ക് വിളമ്പ് വെച്ചേക്കണം. ജയിപ്പിക്കറോ.